ടെക്നോളജി വിദ്യാഭ്യാസത്തിൽ ഇന്ത്യ കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. അംബിക വിദ്യാഭവനിൽ അടൽ ടിങ്കറിംഗ് ലാബ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യസഭാ എം പി ജോസ് കെ മണി മുഖ്യ പ്രഭാഷണം നടത്തി. അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ പ്രായോഗിക തലത്തിൽ സാധാരണ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കിയെന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് നീതി ആയോഗിന്റെ സഹായത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ടിങ്കറിംഗ് ലാബ്. ചെറുപ്പത്തിൽ തന്നെ സാങ്കേതിക അറിവുകൾ നേടുന്നതിനും അടുത്ത തലമുറയിലെ സാങ്കേതിക രംഗത്തെ നേതൃത്വം ഏറ്റെടുക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനുമായി ഇന്ത്യയിലെ യുവമനസ്സുകൾക്കായി അടൽ ഇന്നോവേഷൻ മിഷൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സംരംഭമാണിത്. 6 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കളികളിലൂടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുള്ള പ്രവർത്തന സ്ഥലം കൂടിയാണിത്. സ്വയം പ്രവർത്തിപ്പിച്ച് പഠിക്കാവുന്ന ഉപകരണങ്ങളടങ്ങിയ സയൻസ്, ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ് കിറ്റുകളും സ്വതന്ത്ര മൈക്രോ കൺട്രോൾ ബോർഡുകൾ, സെൻസറുകൾ, 3D പ്രിന്ററുകൾ, ഡ്രോണുകൾ, ടെലിസ്കോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ മുതലായവയും ടിങ്കറിംഗ് ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. അടൽ ടിങ്കറിംഗ് ലാബ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. അംബിക എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ എൻ കെ മഹാദേവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അംബിക വിദ്യാഭവനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 20-25 വർഷമായിട്ട് ഈ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും നല്ല അക്കാദമിക വിദ്യാഭ്യാസത്തോടൊപ്പം സ്വാമി വിവേകാനന്ദൻ വിഭാവനം ചെയ്ത സമഗ്രമായ ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇവിടെ നിന്നും വിദ്യാഭ്യാസം കഴിഞ്ഞു പോയ ധാരാളം കുട്ടികളെ നമുക്കറിയാം വളരെ നല്ല നിലയിൽ അവര് എഞ്ചിനീയേഴ്സായിട്ടും ഡോക്ടേഴ്സായിട്ടും അധ്യാപകരായിട്ടും മറ്റെല്ലാ മേഖലകളിലും ഇന്ന് അവരുടെ പ്രാഗല്ഭ്യം തെളിയിക്കുന്നു. രാജ്യസഭാ എം പി ജോസ് കെ മണി മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ ശക്തി യുവജനങ്ങളാണെന്നും അവരുടെ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകം കീഴടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ പണമാണ്. ആ യൂത്തും അത് മാത്രമല്ല ആശയങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ലോകത്ത് കൊടുക്കാൻ കഴിയണം, കണ്ടുപിടുത്തങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം. ഇന്ന് ഗൂഗിൾ എടുത്താലും IBM എടുത്താലും ട്വിറ്റർ എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും അവിടെയൊക്കെ ടോപ്പ് പൊസിഷനിലുള്ള ഇന്ത്യക്കാരും ടോപ്പ് പൊസിഷനിലുള്ള മലയാളികളും, പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ആ കണ്ടുപിടുത്തങ്ങൾ അവരുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ പരിശോധിക്കുന്നതാണ്? അതൊരു പക്ഷേ ചെയ്യാൻ നമുക്ക് ഇനി ഓപ്പർച്യൂണിറ്റി അതിനുള്ളൊരു സാഹചര്യം നമ്മൾ കൊടുക്കാതെ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യമായ ഒരു പാർലമെന്റ് അംഗമെന്ന നിലയ്ക്ക് ഒരു 1 MP 1 IDR ഒരു സാഹസപ്രാവശ്യം സൂചിപ്പിക്കുന്നുണ്ടായി. ആ പദ്ധതിയിൽ കോട്ടയത്തെ ഇവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കാലത്തൊട്ട് മുഴുവൻ ആളുകൾക്കും കോളേജ് പഠിക്കുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കഠിനാധ്വാനികളായ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ഇത്തരം ലാബുകൾ സഹായകരമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നോഡൽ ഹബ് പ്രഖ്യാപനം പാലാ MLA മാണിസി കാപ്പൻ നിർവഹിച്ചു. എന്റെ അറിവിൽ ഇത് 3-ാമത്തെ അടൽ ടിങ്കറിംഗ് ലാബാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് കാർമൽ സ്കൂളില് പറയില്ല, പിന്നെ ജയ്പൂർ പരമക്കം സ്കൂളില്, അങ്ങനെ 3 സ്ഥലങ്ങളിൽ അടൽ ടിങ്കറിംഗ് ലാബുകളായിട്ടുണ്ട്. ഇവിടെയൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ നാടകങ്ങളിൽ ഈ രാജ്യത്തിന്റെ യശസ് രാജ്യാന്തരങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ള കരുത്തുറ്റ പ്രതിഭകളായി കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ രാജു, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MS ലളിതാംബിക, കടനാട് ഗ്രാമപഞ്ചായത്ത് അംഗം CB ജോസഫ് ചക്കാലക്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ CS പ്രതീഷ്, അക്കാദമിക് കൌൺസിൽ ചെയർമാൻ B വിനയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.